ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ എക്സ്പീരി ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ നമ്മുടെ വീഡിയോ എടുക്കുന്ന സ്ഥലത്തേക്ക് പോകണ വഴിയാണ്. അപ്പം എന്താ പറയുക, നമ്മളിന്ന് വീഡിയോ ചെയ്യാൻ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിനാലക്കൊണ്ടേ തന്നെ നമുക്ക് അടുത്ത് പുറത്തുള്ള ജിതിൻ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ്റെ വീടാണ്. ജിതിൻ ചേട്ടൻ്റെ ലോക്കറ്റ് എന്ന് പറയുമ്പോൾ ആളുടെ അത്യാവശ്യം ബേർഡ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ അത്ര വലിയൊരു ലോക്കറ്റല്ല, പക്ഷേ പുള്ളിക്കാരൻ്റെ ഉള്ള ബേർഡ്സ് എല്ലാം നല്ല കലക്കം ബേർഡ്സ് ഉണ്ട്. അപ്പോൾ പിന്നെന്താ, നിങ്ങൾക്ക് ബാക്കി വഴിയിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു പോവാം. ജിതിൻ ചേട്ടൻ്റെ വീട്ടിൽ പോണ വഴിയാണ്. അപ്പോൾ കൊറോണ പ്രശ്നങ്ങളൊക്കെ ആയ കാരണമാണ് ഈ മാസ്ക് ഒക്കെ ഇട്ടിട്ട് പോണത്. പിന്നെന്താ, നമ്മുടെ ആ വീഡിയോൻ്റെ ക്വാളിറ്റി കൂട്ടാൻ അതുപോലെ ക്യാമറയിൽ എടുക്കും എന്നൊക്കെ കുറേ പേര് പറഞ്ഞു. പക്ഷേ നമുക്കിപ്പോൾ അതിനുള്ളൊരു സാമ്പത്തിക ശേഷി ഇല്ല. നമുക്ക് എന്തായാലും യൂട്യൂബിൻ്റെ റവന്യൂ ഒക്കെ കിട്ടിയിട്ട് എന്തായാലും നമ്മളത് സെറ്റാക്കും. ഇപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻ്റിൽ ഇങ്ങനെ ഫോണിലൊക്കെ എടുത്ത് പോകുന്നൊരു സെറ്റപ്പാണ്. എന്നാലും നമ്മുടെ വീഡിയോസ് ബാക്കിയുള്ളവരെ വീഡിയോസിനേക്കാൾ കൂടുതൽ എന്താ പറയുക, ഒരു പ്രാവ് വളർത്തേണ്ട ആൾക്കാർക്ക് അറിയാൻ കൂടുതലുള്ള കണ്ടൻറ്റുകൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നുണ്ട്. അപ്പോൾ കുറേ പേര് നമുക്ക് ഇപ്പോൾ റെൻറ്റ് എടുക്കാനൊക്കെ പറഞ്ഞു, നമുക്ക് ഒരാളെ തരാമെന്ന് പറഞ്ഞു, എന്നിട്ട് പിന്നെ തരാൻ പറ്റില്ല, നിങ്ങൾ റെൻറ്റ് എടുക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ക്വാളിറ്റിയിൽ ഇതാവണത്. പിന്നെന്താ, ഇതിന് ചേട്ടനോട് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ അത്യാവശ്യം നല്ല സെറ്റപ്പുകളായിരിക്കും. നമ്മുടെ ചേട്ടനാണ് ഇപ്പോൾ വീഡിയോ പിടിക്കുന്നത്, ഞാനും ചേട്ടനും കൂടിയാണ് അങ്ങോട്ട് പോണത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നേരെ ജിതിൻ ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് കാണാം. നമ്മുടെ ജിതിൻ ചേട്ടൻ, നമ്മളിപ്പോൾ ജിതിൻ ചേട്ടൻ്റെ വീട്ടിലെത്തിയുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എന്തായാലും ജിതിൻ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ച് അറിയാം. ജിതിൻ ചേട്ടാ, എത്ര കൊല്ലം ഈ പ്രാവ് വളർത്തി തുടങ്ങിയിട്ട്? മെയിൻലി ഏത് ബ്രീഡാണ് നമ്മുടെ? പിന്നെ വേറെ ഏതൊക്കെ ബ്രീഡുകളൊക്കെയാണ്? കറക്റ്റ് സ്ഥലം പറയുമ്പോൾ നമ്മളിത് ഇരിഞ്ഞാലുകൂടെ സോൾവെന്റ് കമ്പനിയുടെ ബാക്കിലാണ്. ഇപ്പൊ സെയിലിന്റെ വീടുകളെല്ലാം കിടപ്പുണ്ടാവില്ല. പിന്നെ ജിതിൻ ഞാൻ പ്രൈസ് അടിച്ചിട്ടില്ലേ? ഐ പി എസ് ഷോയിലെ ഇത്തവണത്തെ മുഖിയിലെ ഗ്രാൻഡ് ചാമ്പ്യൻ ആയിരുന്നു ജിതിൻ ചേട്ടൻ്റെ വീട്. ആ വീട് ഇപ്പോ ഇവിടെ ഇല്ല. അപ്പൊ എന്താണ് പിന്നെ ഇതുകൊണ്ട് ലാഭകരമായിട്ട് ഉള്ളൊരു ഇതല്ല, ഒരു ഹോബി ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. ലാഭമില്ല, കിട്ടിയിട്ടില്ല. നാല് വർഷത്തിന് ഹോബിയായിട്ട് കൊണ്ടുപോകും. താല്പര്യം അമ്മയ്ക്ക് എന്തൊരു ഇഷ്ടം? അമ്മയാണ് നോക്കണ്, ഞാൻ അവിടെ ഇല്ല. എറണാകുളത്ത് പഠിക്കും. അമ്മയാണ് കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കാറ്. പിന്നെ ഇവിടെയുള്ള കൂട്ടുകാരെല്ലാരും ജിതിൻ ചേട്ടൻ്റെ ഈ അടുത്ത് സാൻഡിൽ ബേർഡിന് എടുത്തു നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പൊ എന്താ, ബാക്കി ബേർഡ്സിനെ ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. അപ്പോ ജിതിൻ ചേട്ടനുള്ള ആദ്യത്തെ വീടിനാണ് നമ്മള് പരിചയപ്പെടുന്നത്. ജിതിൻ ചേട്ടാ, ഇത് ഏതാണ് നമ്മുടെ വീട്? ഇത് ഫീമെയിൽ ഡബിൾ ക്രോസ്റ്റ് ആണ്. മെയില് ബൊക്കാറോ ആണ്. ബൊക്കാറോ, ഓക്കെ. അപ്പോ ഇവരുടെ കളർ ഇപ്പൊ എന്താ പറയാ? കളറ് പറഞ്ഞ വൈറ്റ് ആണ്, മെയില് വൈറ്റ്. മറ്റേത് റെഡും ഡോട്ട്സ് ആയിട്ടുള്ള വൈറ്റ് സൈഡ് ലൈൻ എന്നൊക്കെ പറയാ. അങ്ങനെ വൈറ്റ് സൈഡ് ആണോന്ന് അറിയില്ല. പറയാല്ലേ. ഓക്കെ. അപ്പൊ ഇവരുടെ പ്രത്യേകത എന്താണ് ഇപ്പോ?
ഇതന്നെയാണ് അതിന്റെ രണ്ട് ക്രിസ്റ്റ് ഉണ്ടാവും മെയിനായിട്ട്. നല്ല ബൂട്ടുകളാണ്, ബൂട്ട് കട്ട് ചെയ്തിട്ട് രണ്ടിന് കട്ട് ചെയ്തെടുക്കുക. ഇഷ്ടമുള്ള രണ്ട് പേടികളാണ് പേരായിട്ടില്ല ഇവര്, ഓ പേരൊക്കെ കട്ടിക്കാണ്. ഫീമെയിൽ രണ്ടു കിട്ടിയിട്ടിപ്പോ ഒരു ഒന്നര രണ്ടു വർഷമായി, അത്രയില്ല. മെയിൽ ഇപ്പൊ പോണെന്നുള്ളു. ഫീമെയിൽ അല്ലേ വൈറ്റ്? ഫീമെയിൽ റെഡ്. ഓക്കെ ഓക്കെ, ഫീമെയിൽ റെഡ്, മറ്റേത് വൈറ്റ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇതില് ഫീമെയിൽ റെഡില് വൈറ്റ് സ്പ്ലാഷ് കയറിയെന്നു, മറ്റേത് വൈറ്റ് മെയിലും. ഓക്കെ ഓക്കെ. ഇതിന് അപ്പൊ ഇവരെ ഫസ്റ്റ് ബ്രീഡിംഗ് ആണ്, ഇപ്പൊ അവനുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അടുത്ത വേർഡ് പാൻഡയിലെ, പാൻഡയിലാണ് സാഡിൽ, പാൻഡയിൽ ഫീമെയിൽ സാഡിലാണ്, മെയില് സാഡിൽ ഇറങ്ങിയിട്ടില്ല. ഇത് നമ്മുടെ വേടല്ല, രണ്ടും നമ്മുടെ വേടല്ല, നമ്മുടെ ചേട്ടന്മാരുടെ വേടാണ്. ഒന്ന് മെയിൽ സുവിൻ ചേട്ടന്റെ വേടും, നമ്മുടെ ഇരിനാലക്കുടയിൽ തന്നെയുള്ള സുവിൻ ചേട്ടന്റെ വേടും, മറ്റേത് അപ്പു അർജുനന്റെ വേടാണ് ഫീമെയിൽ. നമ്മുടെ വണന്നിട്ടിക്കുന്നതാണ്, നമ്മളിപ്പോ ഫസ്റ്റ് ബ്രീഡിംഗ് ആണ്. മറ്റേ ഫീമെയിൽ വന്നിട്ട് ഞാൻ കുറച്ച് നാളായി, പക്ഷെ നമുക്ക് റിസൾട്ട് കിട്ടിയിരുന്നില്ല ഇതുവരെ, ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ബ്രീഡിംഗ് ആണ്. അപ്പൊ ഇവരെ പയർ അയച്ചപ്പോ നമുക്ക് റിസൾട്ട് കിട്ടി. ഇപ്പൊ എഗ് ചെയ്തിരിക്കാണ്, എഗിൽ വെയിനൊക്കെ ഉണ്ട്. കുട്ടികൾ അങ്ങനെ വരുന്നുള്ള ആകാംക്ഷയിലാണ്. മെയിലിന്റെ ഒരു ക്വാളിറ്റി വന്നാൽ മതി, അങ്ങനെയാണ് ആഗ്രഹം. ഇതിലിപ്പോ മെയിലാന്ന് പറഞ്ഞത്, മെയിൽ ഇത് സൈഡിൽ ഔട്ട് പോലെ വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ലെഫ്റ്റിലുള്ള ഫീമെയിൽ, ഫീമെയിൽ. അപ്പൊ എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങള് നമുക്ക് കാണാം. അപ്പോ അടുത്ത വീടിനാണല്ലേ? അപ്പോ ഞാൻ അടുത്ത വീടാണിത്. ജിന്നേട്ടാ, ഇത് നമ്മുടെ ഇത് പൊമേറിയൻ പൗഡർ, പൊമേറിയൻ പൗഡർ വൈറ്റ്, വൈറ്റ്. ഓക്കെ. അപ്പോ ഇവര് മെയിലും ഫീമെയിലാണോ? അത് കൺഫേം അല്ല, ഇത് ഫീമെയിലാണ്, കൺഫേം ഫീമെയിലാണ്. സെന്ററിലേക്ക്, സെന്ററിലേക്ക്. മറ്റേത് മെയിലാണോ ഫീമെയിലാണോ എന്നുള്ള ഡൗട്ടിലാണ്. ഓക്കെ അങ്ങനെ. ഇത് അപ്പുചാട്ടന്റെ, അപ്പു അർജുന, അപ്പു അർജുനന്റെ ഫീമെയിലിന്നും, പിന്നെ മടലിൽ മെയിൽ ഉണ്ടായി. ഓ, അതിന്നിറങ്ങിയ ഒരു പയർ ചിക്കണി ഇപ്പൊ ഒരു 8 മാസം 9 മാസമായി, അത്രയല്ലേ. ഓക്കെ ഓക്കെ. അപ്പോ ഇവര് പിന്നെ പ്രത്യേകിച്ച് എന്തൊക്കെയാ പൗട്ടർ വിശേഷങ്ങൾ എല്ലാവർക്കും അറിയണതാണ്. പൗട്ടിങ് ലെങ്ത്, പിന്നെ ബൂട്ട് ക്വാളിറ്റി. ഓക്കെ, ബൂട്ടൊക്കെ ഉണ്ട്, ബൂട്ടൊക്കെ ഷോപ്പ് റിപ്പയർ ചെയ്യുമ്പോ എല്ലാം കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. നല്ല റൗണ്ട് ബൂട്ടാണ്, മൾട്ടി ലെയർ ആണ് ബൂട്ട് ഫീമെയിലിന്റെ. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും പൗട്ടറിനെ പറ്റി ഇത്ര പറയാനുള്ളൂ, നമുക്ക് ഇനി അടുത്ത വീടുകളെ കാണാം. ഓക്കെ. നമ്മുടെ അടുത്ത വീട് മുഗി, മുഗിയാണ് നമ്മുടെ സ്വന്തം മുഗി, ഫേവറേറ്റ് വീടാണ്. സാൻഡിൽ മുഗിയാണ്. ഓക്കെ. ഫ്രണ്ടിൽ നിൽക്കുന്നത് മെയില്, ബാക്കിൽ നിൽക്കുന്നത് ഫീമെയിലാണ്. ഓക്കെ. ബ്രീഡിംഗ് പെയറാണ്. ഓ, നമ്മുടെ കൊല്ലത്തുള്ള അനുപേട്ടന്റെ ലൈനാണ്. അനുപേട്ട നമ്മളിപ്പോ ഈ അടുത്ത് ചോദിച്ചതിന്റെ വീഡിയോ ചെയ്യും. നല്ല വീടുകളുണ്ട്, ഒരു മുഗി ഒരുപാട് ഒരു 100-200 പേര് അടുത്തുണ്ട്. അനുപേട്ടൻ എനിക്ക് വേറൊരു ചിക്കൻ കൂടി തരാന്ന് പറഞ്ഞിങ്ങനെ ഇട്ടുണ്ട്. ഓ, അങ്ങനെ അടുത്ത് വരൂല്ലേ അത്. അപ്പൊ എന്തായാലും അനുപേട്ടന്റെ വീഡിയോ നമ്മള് ചെയ്യും. ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് നമ്മളൊരു പോക്കുണ്ട് കൊല്ലം മലപ്പുറം ഭാഗത്തേക്ക്, എന്തായാലും അതെടുക്കും. അപ്പൊ ഇവര് പിന്നെ വേറെന്താ പ്രത്യേകത? മെയിൽ വീട് നല്ല സ്റ്റാൻഡിങ്ങുകൾ വേണം. അതിന്റെ ടൈൽ ഇപ്പൊ അതിന് നിക്കണ പൊന്തിക്കുന്നതാണ്, മര്യാദക്ക് നിർത്തണ വീടാണ്. ഓക്കെ. ടൈല് പിന്നെ മാർക്കിങ് ഓക്കെ. ക്യാപ്പില് മാത്രമാണ് ചെറിയൊരു ഇതുള്ളത്, നമ്മൾ ബ്രീഡിങ്ങിൽ മാറ്റിയെടുക്കണം. പിന്നെ മാർക്കിങ് ടോപ്പിലെ മാർക്കിങ് മെയിലിന്റെ ക്യാപ്പിൽ മുട്ടിയിട്ടില്ല. ഓ, അതും ഇമ്പ്രൂവ് ചെയ്യാണ്ട് അടിച്ച പാടായിട്ട് ഇടാനുള്ളൊരു അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട്. എന്താ സാൻഡിൽ മുക്കി വൈറ്റ് ഫെതർ ഇറങ്ങിയിട്ടുണ്ടോ? വൺ സൈഡ് മെയിലിന് ഒരെണ്ണം വന്നിട്ടുള്ളു, അത് ലൈൻ എവിടെയെങ്കിലും ടച്ച് ആയി പോയിണ്ടാവണം. ഇവർക്ക് എന്താണ് ഫുഡ് കൊടുക്കണത്? ഫുഡ് ഇപ്പൊ നമ്മള് ഇവിടെ കിട്ടാവുന്ന ഒരു നല്ല ഇതും കൊടുക്കുന്നുണ്ട്. ഫിക്സഡ് ഫുഡ്, ഗോതമ്പ്, അങ്ങനത്തെ ഗോതമ്പ്, മണിച്ചോളം, കമ്പം, റെഡ്മില്ലറ്റ്. പിന്നെന്താണ് പ്രൈസ് ഒക്കെ അടിച്ചാൽ? നമ്മുടെ ഈ മുഗിയുടെ ഷോപ്പ് റിപ്രഷൻ നമ്മളൊരു വീഡിയോ ചെയ്യണം, എന്തായാലും ബാക്കിയുള്ള അടുത്തേക്ക് ഒരു ഇതാണല്ലോ. എന്താണ് ഷോപ്പ് റിപ്രഷന് വേണ്ടി എന്താണ് ചെയ്യാറ്? എനിക്ക് അങ്ങനെ വലിയ ഇതായിട്ടൊന്നും അറിയില്ല. നമ്മള് മെയിൻ ആയിട്ട് ആ ബ്രീഡിന് ബ്രീഡിങ് നിർത്തും, സ്റ്റോപ്പ് ചെയ്യും. ഒരു 3-4 മാസം മുമ്പ് ബ്രീഡിങ് സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് നമ്മളൊരു കേജിലിട്ടിട്ട് നമ്മളായിട്ട് ഇത്തിരി കൂടി ഇണക്കിയെടുക്കും. ഓക്കെ. പിന്നെ അതിൻ്റെ ഫെദേഴ്സ്, കംപ്ലൈൻ്റ് ഉള്ള ഫെദേഴ്സ് ഒക്കെ നമ്മൾ വലിച്ച് ഇളക്കിയത് കളഞ്ഞിട്ട്, പിന്നെ നമ്മൾ ഓയിൽ കണ്ടൻ്റ് ഉള്ള ഫുഡുകൾ ഇച്ചിരി കുറയ്ക്കുക. എന്നിട്ട് മോൾട്ടിങ് അതിന് മുമ്പ് ഇത്തിരി നന്നായിട്ട് കൊടുത്ത് മോൾട്ടിങ് വരുത്തിയിട്ട് മോൾട്ടിങ് മാറ്റിയെടുക്കണം. ആ ടൈമിൽ മോൾട്ടിങ് പാടില്ല, ചിലപ്പോൾ ആ ടൈമിൽ എനിക്ക് കഴിഞ്ഞോട്ടം പറ്റിയതാണ് മോൾട്ടിങ് ആയി. നമ്മുടെ ഐ പി എസ് ഷോയിൽ സെന്തിൽ സാർ എടുത്ത് പറഞ്ഞ വേർഡായിരുന്നു. സെന്തിൽ സാറിന്റെ ഫോണിൽ ഒരു ഫോട്ടോ കിടക്കണത് ആ വേർഡിന്റെ പെർഫെക്റ്റ്ലി ഒരു 45 ഡിഗ്രി സ്റ്റാൻഡിൽ ഇങ്ങനെ ഒരു വേർഡായിരുന്നു. ആ വേർഡ് ഇവിടെ നിർഭാഗ്യവശാലില്ലാണ്ടായി പോയില്ലെങ്കിൽ എല്ലാവർക്കും കാണിച്ചു കൊടുക്കായിരുന്നു. അപ്പൊ എന്താണ്, അപ്പൊ നമുക്ക് അടുത്ത വേർഡിനാണെന്തേ?
എല്ലായിടത്തെ വീട്. ഇത് അത്ര ക്വാളിറ്റി ഒന്നുമില്ല, ഒരു കിങ്ങാണ്. ഓക്കെ. അതിന്റെ ഈ ഫീമെയിലിന്റെ ഹെഡ് നല്ല ഹെഡാണ്. അപ്പൊ നമ്മളിവിടെ ഒരു അപ്പുചാണ്ട പേടിന് റിസൾട്ട് ഉണ്ടായില്ല. അപ്പൊ അത് റിസൾട്ട് നോക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ്. അപ്പൊ അതില് വീണ രണ്ട് ചിക്കൻ പറഞ്ഞു കൂടി ഉണ്ട്. യൂറോപ്യൻ റിംഗ് ബാഡാണ്, നല്ല ബാഡാണ്, നല്ല സൂപ്പർ ബാഡാണ്, നല്ല ഹെവി ആയിട്ടുള്ളൊരു ബാഡാണ്, നല്ല ഹെഡും ഒക്കെയുള്ള ബാഡാണ്. അപ്പൊ അതിന്റെ ഒരു ചിക്കാണ്. അപ്പൊ ഇതിന്റെ മെയിൽ അത്ര ക്വാളിറ്റി ഉണ്ടായില്ല. ഓ, അതാണ് ഇതിന് ക്വാളിറ്റി കുറയാൻ കാരണം. പക്ഷെ ഇതിന്റെ ഫീമെയിൽ ലൈൻ നല്ല ലൈനാണ്. എന്തായാലും ചാടാനുള്ള പുറപ്പാടുള്ളതാണ്. എന്തായാലും നമുക്ക് അടുത്ത പേടിനെ പരിചയപ്പെടാം. ഓക്കെ ഓക്കെ. നമ്മുടെ അടുത്ത പേട് വീണ്ടും മുഖിയാണ്. ഇത് രണ്ടും നമ്മുടെ വീട്ടില് ഇറങ്ങിയ ചിക്കുകളാണ്. ഇത് സാൻഡില്, ഫീമെയില്, മെയില്, റെഡ്. അതിപ്പോ കേജ് മരം ഉണ്ടോട്ടോ. ഇങ്ങനെ ഇത്തിരി ഓവർ സ്റ്റാൻഡിങ് പേടാണ്. ചെറുതായിട്ട് മാർക്കൗട്ട് ഉണ്ട്. പക്ഷെ ഇതിന്റെ ഒപ്പം ഇറങ്ങിയ പേട് ഞാൻ കാട്ടിതരാം. അത് നോർമൽ സ്റ്റാൻഡിങ്ങും നല്ല മാർക്കിംഗ് ഉള്ള പേടാണ്. അത് ചിലപ്പോ ബ്രീഡ് ചെയ്തേണ്ട ടൈമിലുള്ളതുകൊണ്ടായിരിക്കും. സ്റ്റാൻഡിങ് ആയിട്ട് എടുക്കണം. അപ്പൊ ഈ ഫീമെയിൽ അത്ര സ്റ്റാൻഡിങ് കുറവുള്ള പേട. അപ്പൊ കുട്ടി കിട്ടുന്ന പ്രതീക്ഷിക്കണ. ഇപ്പൊ പെയറായിട്ടുള്ളൂ കുട്ടികൾ. ഇത് ഇവിടെ തന്നെ ഉണ്ടായ രണ്ട് ചിക്കുകളായതുകൊണ്ട് നമുക്ക് അങ്ങനെ പേഴ്സണൽ ഒരു ഇഷ്ടമുള്ള പേടാണ്. ചില്ലി റെഡ് അല്ലേ മെയില്? ചില്ലി റെഡ് ആണ്. ചില്ലി റെഡ് എന്ന് പറയാൻ പറ്റില്ല, റെഡ് തന്നെയാണ്. പക്ഷെ അതിന്റെ ഡൈലൂട്ട് ഡൈലൂട്ട് ആഷിന്റെ ഒരു ചെറിയ പ്രസൻസ് ഉണ്ട് ടൈലും. അത് എനിക്കറിയാം, അത് ചെയ്ത് നോക്കിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ പറയുന്നത്. രണ്ട് ചിക്കൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. രണ്ടും വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരു ചിക്ക് സാൻഡിലും ഒരു ചിക്ക് റെഡും വരാനുള്ള ചാൻസ്. ആഷ് കയറിയ കാരണം ഇപ്പൊ എങ്ങനെയാന്ന് അറിയില്ല, നോക്കണം. റെഡിനും സാൻഡിലിനും ഒക്കെ നല്ല മാർക്കറ്റുള്ള സമയമാണ് ഇപ്പൊ. ചോക്കിണ്ട് റെഡാണ് ഇപ്പൊ കേറിയിരിക്കണല്ലേ. ഇപ്പൊ ഇന്ന് കാലത്ത് ഒരാൾ ചോദിച്ചാൽ നമ്മുടെ പേര് കൊടുക്കാല്ലേ. കൂട്ടുകാരന്മാരെ കാര്യമില്ലെങ്കിൽ നമ്മള് നമ്പർ കൊടുക്കും. അപ്പൊ കുറവ് ചോക്കിണ്ട് ഇങ്ങനെ. ഞാൻ മുഖികൾ അങ്ങനെ കൊടുക്കാറില്ല. നിർത്തി നിർത്തി സെറ്റ് ആക്കി. നമ്മുടെ ഇതിപ്പോ ഒരുവിധം ഇവിടെ ഉള്ള ബേഡ് ആണ്. ഇപ്പത്തെ പേരുകളും മൊത്തം ഇവിടെ ഉണ്ടായി കുട്ടികളാണ്. എന്തായാലും നമുക്ക് അടുത്ത ബേഡിനാണോ? ഓക്കെ. അപ്പൊ ജീവിഞ്ഞാണ്ടുള്ള അടുത്ത പേടാണ്. ജീവിഞ്ഞാട്ടാ ഇത് ഏതാണ് കളർ? മെയില് ആഷ് റെഡ്, ഫീമെയില് റെഡ്. വൈറ്റ് വന്നല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ ഇവരിപ്പോ ബ്രീഡിങ്ങിലാണോ? എഗ് ചെയ്തിരിക്കുകയാണല്ലേ. അപ്പൊ ചിക്സ് ഒക്കെ ആകുമ്പോ കൊടുക്കാനുണ്ടാവില്ല എന്തായാലും? ചിക്കുകള് കൊടുക്കാറില്ല. കുഴപ്പമില്ലാത്ത മാർക്കിംഗ് സ്റ്റാൻഡിങ് ഒക്കെ ഉള്ള പേടാണ്. ഫീമെയിൽ ഓക്കെ ഓക്കെ. സൈഡിൽ ഇങ്ങനെ വൈറ്റ് സ്പ്ലാഷ് പോലെ വന്നിട്ടുണ്ടല്ലേ. അടുത്ത പേടിനാണോ? എന്തായാലും ആ പൊജി ചേട്ടന്റെ അടുത്ത പേടാണിത്. പൊജി ചേട്ടാ ഇത് നമ്മുടെ മുഖി തന്നെ. ഏതാണ് കളർ ഇത്? ബ്ലാക്ക് ആണ്. ഫീമെയില് സ്റ്റാൻഡിങ് ഉള്ള പേടാല്ലേ. പിന്നെ റെഡ് മെയില്. ഓക്കെ ഓക്കെ. ഈ റെഡിന്റെ കുട്ടിയാണ് നേരത്തെ കണ്ടത്. ഓ ഓക്കെ. നേരത്തെ കണ്ട രണ്ട് കുട്ടികൾ ഇതിന്റെ അല്ലേ? ഇതിന്റെ തന്നെ. രണ്ട് മെയിലുകളും ഇതിന്റെ കുട്ടി തന്നെ. ഇവരിപ്പോ ബ്രീഡിങ്ങിലാണോ? ഇവരിപ്പോ ബ്രീഡിംഗിൽ എഗ് ചെയ്തിരിക്കും. ഓ, എഗ് ചെയ്തിരിക്കുന്നുണ്ടല്ലേ. ഈ ബ്ലാക്കിൽ ചെറിയൊരു സ്മോക്കി പോലത്തെ ഒരു ഇത് വന്നിട്ടില്ല. ചെറുതായിട്ടൊരു ചക്കര ടൈപ്പ് വന്ന പോലെ തോന്നുന്നുണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും ഇവരെ പറ്റി വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലല്ലോ. അടുത്ത ബേഡിനാണ് അപ്പൊ. അപ്പോ അടുത്തൊരു പരീക്ഷണത്തിന്റെ പേരാണുള്ളത്. അത് ആൽമണ്ട് ചെയ്ത് നോക്കാന്നുള്ളൊരു ആഗ്രഹത്തില് ഇട്ടതാണ്. ഡെവലപ്പ് ചെയ്യാനുള്ള ഫ്രീ ആയിട്ട് എടുക്കുന്നത്. ഫീമെയില് നമ്മുടെ വസ്തു ഞാൻ മുക്കി വളർത്തി തുടങ്ങിയപ്പോ വസ്തു മേടിച്ച ഫീമെയിലാണ്. ഔട്ട് ഉണ്ട് ബേഡ്. മൂന്ന് വർഷമായി എന്റെ കയ്യില്. ഇന്ന് വരെ എനിക്ക് ഏറ്റവും ഏജ്ഡ് ആയ ബേഡല്ലേ. അവിടെ ഉള്ളതില് ഏറ്റവും പ്രായമുള്ള ഫീമെയിലാണ്. അതേപോലെ തന്നെ ഇതുവരെ നമുക്ക് ഔട്ടുള്ള കുട്ടികള് കിട്ടിയിട്ടില്ല. ഒരു വട്ടം കിട്ടിയിട്ടുള്ള കുട്ടി മുടലിൽ കിടക്കുന്നുണ്ട്, കൊടുത്തിട്ടില്ല. നമ്മുടെ ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് ഈ ബേഡിന്റെ കുട്ടിനെയാണ്. ഇപ്പൊ ഇത്തിരി നല്ല വീടുകള്, ഇത്തിരി കൂടി സ്റ്റാൻഡിങ് ഉള്ള വീടുകൾ ഇപ്പൊ മേടിച്ചിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വേട വസ്തു വേടായിരുന്നു. എന്തായാലും ഇങ്ങനെ തെടിക്കം പിടിക്കണോണ്ട് അടുത്ത ഇതിനെ കാണാം. ഓ, ജിതിഞ്ഞാണ്ടുള്ള അടുത്ത പേട് സിൽവർ ബാർ മുഖിയില്ലേ. സിൽവർ ബാർ ആണ്. ഇത് ചിക്സ് ആണല്ലേ? ചിക്കൻ. ഇപ്പൊ പോണെന്നാണോ? ഇപ്പൊ എടുത്താണ്. കൊല്ലത്തുള്ള കരിമുക്കട പേടാണ്. ഓ, കരിമുക്കട പേട്. ഓക്കെ. ഇത്തിരി ലെങ്ത് ഉണ്ട് വീടിന്. മാർക്കിംഗ് കുഴപ്പമില്ല. മാർക്കിംഗ് വൈസ് പക്കാ. സ്റ്റാൻഡിലേക്കണ പേടിന് ചെറുതായിട്ട് കുത്തിന്റെ അടിക്കുന്നുണ്ട്. ചെറുതായിട്ടുള്ളൂ.
ലൈൻ നല്ലതാണ്, പക്ഷെ അതിന്റെ ക്യാപ്പ് ഇത്തിരി വിരിഞ്ഞ ക്യാപ്പാണ്. അത് മാത്രമാണ് സ്റ്റാൻഡിങ് നല്ല സ്റ്റാൻഡിങ്. ഇപ്പൊ സ്റ്റാൻഡിങ് ഇതിപ്പോ ഒരു കള്ളിയായിട്ടുള്ളൂ. ചാൻസ് ഉണ്ട് അടുത്ത ബേർഡിനെ. അപ്പോ ഇത് നമ്മുടെ ജിനിയാണ്ടുള്ള ഇത് ഹിപ്പിലെ ഹിപ്പിയാണ്. ഹിപ്പി മെയില് മറ്റേ റെഡ്, ഫീമെയില് വൈറ്റ്, മെയിൽ അപ്പിയാണ്ട ലൈനാണ്. ഇവരുടെ ചിക്കുകളൊക്കെ കൊടുക്കാനുള്ളതാണോ അതോ നിർത്താണോ അവിടെ കൊടുക്കാന്ന് വെച്ചെന്താണ്? അപ്പൊ അമ്മ കൊടുക്കണ്ടാവുന്ന അമ്മേനെ വീടിനൊക്കെ നോക്കണേ. അമ്മക്ക് ഇഷ്ടമായിട്ട് അമ്മ നിർത്താൻ പറഞ്ഞിട്ട് അങ്ങനെ വെച്ചിരിക്കാണ്. എന്തായാലും നമുക്ക് അടുത്ത വീടിനെ കാണാം. ഇപ്പോ നമ്മുടെ ജിനിയാണ്ടല്ല അടുത്ത വീട് ജാക്കോബിനാണ്. പേരാണ് പക്ഷെ നമുക്ക് ബ്രീഡ് ആവണില്ല. ബ്രീഡ് ചെയ്ത് ഒരു വട്ടം ബ്രീഡ് ആയിണ്ടായി, പിന്നെ ബ്രീഡിങ് സ്ലോ ആണ്. ടൈറ്റിൽ പിടിക്കും, ചില ടൈമിൽ പിടിക്കും. അത്ര ക്വാളിറ്റി ഒന്നും പറയാനുള്ള ബ്രീഡില്ല. രണ്ടും വൈറ്റ് തന്നെയല്ലേ, വേറെ കളറൊന്നും കരുതില്ല. രണ്ടും വൈറ്റ് തന്നെയാണ്. ബ്രീഡ് ആവാത്തോണ്ട് ആർക്കും കൊടുക്കാണ്ട്. ഈ ജാക്കോബിൻസ് എന്ന് പറയുമ്പോ ബ്രീഡ് ആവാൻ വേറെ വല്ല പ്രോബ്ലംസ്, ഹെയർ കട്ട് ചെയ്യണം അങ്ങനത്തെ വല്ല കാര്യങ്ങളൊക്കെ വേണ്ടി കേട്ടിട്ടുണ്ട്. ബ്രീഡ് ആയില്ലെങ്കിൽ നമ്മൾ ഈ ഹെയർ കട്ട് ചെയ്ത് കൊടുക്കണം. ഹെയറും ചിലപ്പോ ചെറുക്കും കട്ട് ചെയ്യേണ്ടി വരുമല്ലേ. ഓക്കെ, എന്തായാലും നമുക്ക് അടുത്ത പെണ്ണാണ്. വീണ്ടും അടുത്ത മുഖി ഇതിപ്പോ റെഡും ബ്ലാക്കും. റെഡും ബ്ലാക്കും രണ്ടും ഇവിടെ വീട്ടില് വിരിഞ്ഞ കുട്ടി തന്നെയാണ്. കൂടുതൽ മേടിച്ച് വീണ കൂടുതൽ വിരിഞ്ഞ കുട്ടി കൊടുക്കാണ്ട് നിർത്തി. സ്റ്റാൻഡിങ് നല്ല ബേഡാ, നല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബേഡ് ഫീമെയിൽ ആണ്. നല്ല മാർക്കിംഗ് ഉള്ള ഫീമെയിൽ ആണ്. മെയിലും ഇവിടെ നല്ലൊരു ഫീമെയിൽ മാർക്കിടെ റെഡ് അല്ലേ. അപ്പോ എന്തായാലും നമുക്ക് ഇത്രയും വീടുകൾ ഉണ്ട്. നമുക്ക് പതുക്കെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഓ നമുക്ക് എന്തായാലും ഇത്ര നേരം ഇത് ഞങ്ങൾ എല്ലാ വീടുകളും കണ്ടു. അത്യാവശ്യം കുറച്ച് കറിവുകൾ കിട്ടിയത് ചെയ്യുന്നു. നമുക്ക് പതുക്കെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഇത്രയും നല്ലൊരു വീഡിയോ നമുക്ക് തന്നതിന് വളരെയധികം താങ്ക്സ്.